ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, ക്യു എൻ ബി ഹോസ്പിറ്റൽ, കൊടുവള്ളി. പൊതുവായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റാണ് ഉപ്പുറ്റി വേദന എന്ന് പറയുന്നത്. ഈ ഉപ്പുറ്റി വേദന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇതേ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. പല വീഡിയോസുകൾ കണ്ടിട്ട് പല ട്രീറ്റ്മെൻ്റ് എടുത്തവരുണ്ട്. അതേപോലെ രാവിലെ വെള്ളത്തിൽ കാല് വെക്കുന്നവർ, ചൂടുവെള്ളത്തിൽ കാല് വെക്കുന്നവർ, ചൂട് പിടിക്കുന്നവർ, ഇഷ്ടികയിൽ കാല് വെക്കുന്നവർ, അങ്ങനെ സർജറി കഴിഞ്ഞവർ വരെ ഈ ഉപ്പുറ്റി വേദന റിലേറ്റഡ് ആയിട്ട് പലരും ഉണ്ടായിരിക്കും. പക്ഷേ ചില ആളുകൾ ഈ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല. ചില ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും പറയും, അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ചൂട് പിടിച്ചപ്പോൾ മാറി, നിങ്ങളൊന്ന് ചൂട് പിടിച്ച് നോക്കി എന്നുള്ള രൂപത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യും. നമ്മൾ ചൂട് പിടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെയിനും അധികമായിട്ട് പോകും, പെയിൻ അധികമാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉപ്പുറ്റി വേദന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡിഫറൻറ്റ് ടൈപ്പുണ്ട്, പല വ്യത്യസ്ത രീതിയിലുണ്ട് ഈ ഉപ്പുറ്റി വേദന. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾ ഒരു സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്ത് നോക്കി, ബാമ് തേച്ച് നോക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നോക്കി എന്നുള്ള രീതിയിലൊരു സജഷൻ പറഞ്ഞത് കൊണ്ട് അത് ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അത് മാറണമെന്നില്ല. ചില കേസ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക, അത് അധികമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ് ഈ ഉപ്പുറ്റി വേദനയ്ക്ക് കാരണം എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. എന്തൊക്കെ കാരണങ്ങളുണ്ട് എനിക്ക്, അപ്പോൾ എന്താണ് ഈ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് പരീക്ഷിക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമേ പറയുകയാണ്, നമുക്ക് ഉപ്പുറ്റി വേദന എന്ന് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതൽ വഷളാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വേദന ഉണ്ടാക്കാൻ ഒരു റീസൺ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു സെഷനിൽ, ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഉപ്പുറ്റി വേദന എങ്ങനെയൊക്കെയാണ് വേദന ഉണ്ടാകുന്നത്, ഏതൊക്കെ തരത്തിൽ വേദനയുണ്ട്, അതിന് റീസൺ എന്താണ്, ഇനി എന്തെങ്കിലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് സെക്ഷനുണ്ടോ, എന്തെങ്കിലും ഒറ്റമൂലികളായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ മെഡിസിൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സെഷനാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഉപ്പുറ്റി വേദന എന്ന് പറയുമ്പോൾ ആദ്യം ചില ആൾക്ക് മൈൻഡിൽ വരിക, നമുക്ക് രാവിലെ ഉറങ്ങി എണീറ്റ് കാല് നിലത്ത് വെക്കാൻ കഴിയില്ല. നമ്മുടെ മടമ്പിൻ്റെ ഉപ്പുറ്റിയുടെ ഒരു ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് സിവിയർ പെയിൻ ആയിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും. പേഷ്യൻസ് അങ്ങനെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യല്ല, ഭയങ്കര പെയിനാണ് ഡോക്ടറെ എന്ന് പറയല്. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, അവർ നടന്ന് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ്, ഒരു ഫ്യൂ സ്റ്റെപ്സ് എന്താണ്, ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്, നല്ല പെയിനാണ്, ഭയങ്കര വേദനയാണ്. പക്ഷേ കുറച്ചൊക്കെ നടന്ന് ഒന്നെടുത്തി ബാത്റൂമിലൊക്കെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അനങ്ങിയിട്ട് തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്തു, ആ വേദന അങ്ങനെ കുറഞ്ഞു പോകും. പിന്നെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നീട് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കിടന്ന് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചെയറിൽ ഇങ്ങനെ കാല് പൊന്തിച്ച് ഇരുന്നു, അങ്ങനെ കുറച്ച് നേരം റെസ്റ്റിലെടുത്ത് കഴിഞ്ഞ ശേഷം പിന്നീടൊന്ന് മൂവ് ചെയ്യുമ്പോൾ അതേ പ്രശ്നം വീണ്ടും തുടങ്ങുക. ഇങ്ങനെ ചില ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയും. ചില കേസുകളിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യും, വേദന കൂടും. റെസ്റ്റിലിരിക്കുന്ന സമയത്തൊന്നുമില്ല, വേദനയില്ല, പക്ഷെ നടന്നു കഴിഞ്ഞാൽ വേദന കൂടും. എത്രത്തോളം നടത്തം കൂടുന്നു അത്രത്തോളം വേദന കൂടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്, ഡിഫറൻറ്റ് മോഡിൽ എന്ത് ചെയ്യണം, വേദന പല ആളുകൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ചൂട് പിടിച്ചാലോ അല്ലെങ്കിൽ ഇഷ്ടികമോ കാല് വെച്ചാലോ ചെരുപ്പിടാൻ നടന്നാലോ ഒന്നും ഇതില്ല, പെട്ടെന്ന് മാറണം എന്നില്ല. ചിലത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, അധികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് നോക്കണം. ഇതിന് ആദ്യം മറ്റു മനസ്സിലാക്കേണ്ട റീസൺസിൽ ഒന്ന്, നമുക്കറിയാം ആ ഭാഗത്തുള്ള കാൽക്കാനിയസ് എന്നുള്ള പറയുന്നൊരു ബോണുണ്ട്, അതിന് ഒരു സ്പെറൈന് ചെറിയൊരു ഓവർ ഗ്രോത്ത് എന്ത് ചെയ്യും, ഉണ്ടാകും. അമിതമായിട്ട് എല്ല് വളർച്ച ക്ലിനിക്കലിൽ പറയും, നോർമൽ ഭാഷയിൽ പറയുന്നത് അമിതമായിട്ട് പേഷ്യൻസിനോട് പറയും, അമിതമായിട്ട് നിങ്ങളെ ചെറിയൊരു എല്ല് ചെറുതായിട്ടൊന്നും ഇങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ലെയറുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ലെയറുണ്ട് ഫേഷ്യ. അപ്പോൾ അതിമെന്ത് ചെയ്യുന്നുണ്ട്, അമിതമായിട്ട് വളരുന്ന ആ ഒരു എല്ലാ വളർച്ച എന്ത് ചെയ്യും, ഈ ലെയറും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കും, ഒരു പ്രഷർ ഉണ്ടാക്കും അല്ലേ. ആ പ്രഷർ ഉണ്ടാക്കുമ്പോൾ അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷന്, അവിടെ മറ്റ് ഇൻഫ്ലമേറ്ററി സൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ചെറിയ നീർക്കെട്ട് വരും, നല്ല സിവിയർ
പെയിൻ ഉണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും കൂടുതലായിട്ട് നടക്കുമ്പോഴൊക്കെ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് എക്സ്റേ എടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു വളർച്ച എന്നുള്ളത്. അങ്ങനത്തെ കേസൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ ചെറിയ തെറാപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അത് വീണ്ടും സിവിയറിറ്റി കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഓർത്തോപെഡിക്സ് ഡോക്ടറെ കണ്ടിട്ട് ഒരു സർജറി, ചെറിയൊരു മൈനർ സർജറി ചെയ്താലും അമിതമായിട്ടുള്ള ആ എല്ലിൻ്റെ ഗ്രോത്ത് കാരണമാണ് പെയിൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള റീസൺ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഹീലാവുന്നില്ല, പെട്ടെന്ന് മാറുന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു വിഭാഗമുണ്ട്, ചില കേസുകൾ നമുക്ക് വേദന വരാനുള്ള റീസൺ എന്ന് പറയാം യൂറിക് ആസിഡിൻ്റെ കേസുകളുണ്ട്. യൂറിക് ആസിഡ് മെറ്റബോളിക് ഡിസോർഡർ, നമുക്കൊക്കെ പരിചയമുള്ളൊരു വേർഡാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന, അപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രസൻസിൽ കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അമിതമായിട്ടുള്ള പ്രസൻസ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ഈ പറഞ്ഞ വലിയ ജോയിൻറ്റുകളിൽ, കാൽമുട്ട് ജോയിൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യും, യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ഈ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താറുണ്ട്, യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്കും ഈ ഉപ്പുറ്റിയുടെ വേദന ഉണ്ടാകാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉണ്ടാകും. അത് എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന സമയത്തും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഇതേപോലെ ഉപ്പുറ്റിക്ക് വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോറിലേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇത്, യൂറിക് ആസിഡ് കൊണ്ട് വന്നതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട്സ് അവിടെ നിർബന്ധമായിട്ടും നമുക്ക് വേണം. അപ്പോൾ യൂറിക് ആസിഡ് ഉള്ളവർ നിർബന്ധമായിട്ട് ചിന്തിക്കുക വേണം, എനിക്കിങ്ങനെ ഉണ്ടോ ഇല്ല വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ യൂറിക് ആസിഡ് കാരണമായിട്ട് എന്ത് ചെയ്യാം, ഈ വേദന ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ചാലും സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് ചെറിയ നീർക്കെട്ടുണ്ടായിരിക്കും, ചെറിയൊരു തടിപ്പോ കാര്യങ്ങളുണ്ടായിരിക്കും, നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് രണ്ട് ദിവസം എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് വെച്ച് എവിടെയെങ്കിലും ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആ ഭാഗത്ത് വന്ന് വീഴുകയോ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ ഫ്രാക്ചറൊക്കെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സിവിയർ പെയിൻ ഉണ്ടായിരിക്കും, നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെയും റീസൺ ഉണ്ട്. പിന്നെ ഇതിനൊരു റീസൺ ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് റുമാറ്റിസത്തിൻ്റെ പ്രശ്നം, ആമവാദത്തിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കും. അവർക്ക് ഇതിൻ്റെ കൂടെ നല്ല പനി ഉണ്ടായിരിക്കും, ചില സമയത്ത് ഒരു ഓൺ ആൻഡ് ഓഫ് നാച്ചുറൽ പനി, ഭയങ്കര ക്ഷീണം. പിന്നെ അതുപോലെ മറ്റ് ജോയിൻറ്റുകളിൽ നല്ല കൈകാലുകളിൽ വേദന, മസ്കുലർ പെയിന്, കൈയും കാലും എപ്പോഴും വേദന, നല്ല ക്ഷീണത്തിലിരിക്കുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർക്കും ഈ പറയുന്ന പോലെ ഉപ്പുറ്റി വേദന എന്നുള്ള ഒരു സംഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദന അവർക്ക് കാണാറുണ്ട്. പിന്നെ നമ്മളിതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് പ്ലാന്റാർ ഫേഷ്യറ്റിസ് എന്ന് പറയുന്നത്. അതായത് ഈ നമ്മുടെ കാൽപാദത്തിൻ്റെ ഈ ഉപ്പുറ്റിയുടെ താഴ്ഭാഗത്ത് കൂടെ ഒരു ആർച്ചുണ്ടല്ലോ, കാലിനൊരു ആർച്ചുണ്ട്, ആ ഭാഗത്ത് കൂടെ എന്ത് പറഞ്ഞൊരു ഫേഷ്യ പോകുന്ന ഒരു പാട, ഒരു നേർത്തൊരു ആവരണം കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൊട്ടക്ഷനും അതിൻ്റെ ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ആവരണത്തിന് ചെറിയൊരു ഡാമേജ് വരാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വരിക, ആ ഇൻഫ്ലമേഷൻ വരുമ്പോൾ സിവിയറായിട്ട് പെയിനും ഉണ്ടാകും, നടക്കാൻ പ്രയാസം ഉണ്ടാകും. അത് രണ്ട് കാലിനും ഉണ്ടാകണമെന്നില്ല, ഈ പറഞ്ഞ കേസുകളൊന്നും രണ്ട് കാലിനും ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല, ചിലപ്പോൾ സിംഗിൾ ആയിരിക്കും, ചിലപ്പോൾ രണ്ട് കാലിലും ഉണ്ടാകാം. അപ്പോൾ പ്ലാന്റാർ ഫേഷ്യറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു നേർത്ത ആവരണം, ആ ഒരു പാട പോലെയുള്ള സ്ട്രക്ചറിന് ചെറിയൊരു ഇൻഫ്ലമേഷൻ, അവിടെ ചെറിയൊരു നീർക്കെട്ട് പോലെയൊക്കെ വരുമ്പോൾ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ എന്തായിരിക്കും, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും, ഭയങ്കര വേദന ആയിരിക്കും. പിന്നീട് കുറച്ചങ്ങോട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണ്, ഇതിന് ഒരു പ്ലാന്റാർ ഫേഷ്യറ്റിസ് ഒക്കെ വരാനുള്ള റീസൺസ് പറയുമ്പോൾ അതിന് ഒരുപാട് ചില സജഷൻസ് നമ്മൾ സ്റ്റഡീസുകൾ കാണാൻ കഴിയും. ഒന്ന്, ഒബസിറ്റി, അമിതമായിട്ടുള്ള അമിത വണ്ണം കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഫുഡിന് കൂടുതൽ പ്രഷർ വരും, അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബോഡി വെയ്റ്റ് നമ്മുടെ ഈ ഫുഡിന് വരുമ്പോൾ അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഒരു പ്രഷർ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഫേസ് ചെറിയൊരു ഡാമേജ് വരും, ഇൻഫ്ലമേഷൻ വരും, നല്ല പെയിൻ വരും. ഒന്ന് അത്. രണ്ട്, നമ്മൾ പറയുന്നത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക, കൂടുതൽ നിൽക്കുക അല്ലെങ്കിൽ കൂടുതൽ റണ്ണിങ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ജമ്പിങ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുന്നവർ അവർക്കും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള വേദന അല്ലെങ്കിൽ ഈ പ്ലാന്റാർ ഫേഷ്യറ്റിസ് എന്നുള്ള ഫേഷ്യക്ക് ആവരണത്തിന് ചെറിയൊരു കേടുപാടുകൾ വരും, നല്ല സിവിയർ പെയിൻ വരും. അങ്ങനെയുള്ളവർക്കും ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്.
ഇതാണ് നമ്മൾ മനസ്സ് ക്ലിനിക്കിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ പൊസിഷനിൽ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ കർവ്, നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒരു പ്രത്യേക ഷേപ്പുണ്ട്, ഒരു കർവേച്ചർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് എന്തെയ്യണം, ഈ കർവേച്ചറിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള, അതിന് കുറച്ചും കൂടി ബലമുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ചപ്പൽസ്, ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കണം, ഷൂസുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാണ്ട് നമ്മൾ വെറും ഒരു ലുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡിന് കൂടെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അസുഖം വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ നമ്മുടെ സോളിന് ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു കർവേച്ചർ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ചെരുപ്പുകളും ഷൂസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴും അതെല്ലാമെങ്കിൽ ഈ വേദന വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ റീസൺ ആയിട്ട് നമുക്ക് വരുന്ന ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ അക്കിലീസ് ടെൻഡൻ എന്നുള്ളൊരു ടെൻഡൻ ഉണ്ട്. അതായത് നമുക്കൊക്കെ അറിയാം നമ്മുടെ കാഫ് മസിൽ അല്ലല്ലേ, നമ്മുടെ കാലിൽ ലോവർ ലെഗിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്ത് ബാക്കിൽ നല്ല മസിൽ ഉണ്ടല്ലോ, നമ്മൾ മസിൽ കയറുക എന്ന് പറയുന്ന ഒരു മസിലുണ്ടല്ലോ, ആ മസിൽ ഇവിടുന്ന് താഴോട്ട്, അതായത് നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റിയുടെ ഭാഗത്തേക്ക്, മടമ്പിൻ്റെ ഞെരിയാണിയുടെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ബാക്ക് സൈഡിലൂടെ ഒരു ടെൻഡൺ പോകുന്നുണ്ട്, അക്കിലീസ് ടെൻഡൺ. അപ്പോൾ അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നാൽ, അതിനൊരു ചെറിയൊരു പിടുത്തം, ആ മസിലിനൊക്കെ ഒരു പിടുത്തം വന്നാൽ എന്ത് ചെയ്യും, ആ ടെൻഡൺ അറ്റാച്ച് ചെയ്തത് ഈ കാൽക്കേനിയസ് അല്ലെങ്കിൽ ഉപ്പുറ്റിയുടെ എൻഡിങ് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ സ്വാഭാവികമായും ആ മസിലിന് എന്തെങ്കിലും ചെറിയൊരു പിടുത്തോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഉപ്പുറ്റിയുടെ ഭാഗത്തായിട്ടൊരു വേദന കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യും, സ്പോർട്സ് ഇഞ്ചുറികൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെയും ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ടെൻഡൻ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം, കംപ്ലയിൻസ് കാരണമായിട്ട് ഉപ്പുറ്റി വേദന കാണാറുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഉപ്പുറ്റി വേദന എന്ന് പറയലോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, അതൊരു സിംഗിൾ കാറ്റഗറിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഡോക്ടറെ കണ്ടിട്ട് എന്താണിത്, എല്ലിൻ്റെ വളർച്ചയാണോ അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണോ ആമവാദത്തിൻ്റെ പ്രശ്നമാണോ, ഇനി അതെല്ലാം ഞാൻ എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുക്കുക, എന്തെങ്കിലും അക്ഷരമുണ്ട് അല്ലെങ്കിൽ കാലം എവിടെയെങ്കിലും വെച്ച് തട്ടിയപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയോ, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റെപ്പുമെന്നിറങ്ങിയപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയോ, അതിലെന്തെങ്കിലും ചെറിയ ഡാമേജ് വന്നതോ ബോണിന്, അങ്ങനെയുള്ള അതിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിന് എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ നോക്കണം. ചില കേസുകളിൽ നമ്മൾ ഡോക്ടറോട് എന്തായാലും സ്വാഭാവികമായിട്ട് പേഷ്യൻസിനോട് പറയുന്നത് അത്യാവശ്യം നല്ല തെറാപ്പി, നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളും നടത്തണം. ചില കേസുകൾ നമ്മൾ പറയുന്നത് നിങ്ങൾ തെറാപ്പി ചെയ്യേ ചെയ്യരുത്, നിങ്ങൾ റെസ്റ്റ് എടുക്കണം, കൂടുതൽ എക്സസൈസ് ഒന്നും ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ ഏത് കേസിലാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കണം, കൂടുതൽ സിവിയാരിറ്റിയിലേക്ക് പെയിൻ എന്ത് ചെയ്യും നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കാണുക. ഇത് കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കേസുകളാണ്. ഇത് അത്ര വലിയ സിവിയാരിറ്റിയുള്ള പ്രോബ്ലം അല്ല, പക്ഷേ ഈ ഒരു സിംപ്റ്റം കാരണം, ഈ ഒരു വേദന കാരണം നമ്മുടെ ഡെയിലി ലൈഫിനെ നല്ലോണം ബാധിക്കും. അത് പല മിക്ക ഈ പ്രശ്നങ്ങളും കൂടുതൽ കാണു വരുന്നത് സ്ത്രീകളിലാണ് കൂടുതൽ കാണു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ ഡെയിലി ആക്ടിവിറ്റീസ് നല്ലോണം ബാധിക്കുന്ന ഒരു പെയിനും കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഉപ്പുറ്റി വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന് കോമൺ ആയിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗം, ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഒന്ന് ഇത് അറിഞ്ഞിട്ട് അതിനുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതിന് കോമൺ ആയിട്ട് നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു സംഗതി തന്നെയാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റാർ ഫേഷ്യറ്റീസ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊരു വേദന, യൂറിക് ആസിഡിൻ്റെ പ്രശ്നമില്ല, ആമവാദത്തിൻ്റെ പ്രശ്നമില്ല, വേറെ ബോഡി വെയ്റ്റിൻ്റെ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, വേറെ ആക്സിഡൻ്റോ വേറെ എന്തെങ്കിലും സർജറി കഴിഞ്ഞതോ അല്ലെങ്കിൽ ബോണിൻ്റെ ഓവർ ഗ്രോത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിവിയർ വേദന, നടക്കുമ്പോൾ ചെറിയൊരു പ്രയാസം, നടക്കുമ്പോൾ കുറച്ച് എന്ത് ഈ വേദന കുറഞ്ഞു വരിക, പിന്നീട് ഓക്കെ ആവും, പിന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന, അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചൂട് പിടിച്ചാൽ അവിടെയുള്ള നീർക്കെട്ടും അവിടെയുള്ള അവർ കഞ്ചഷനൊക്കെ അവിടെ നിന്ന് പോവും, അതിൽ എന്ത് ചെയ്യും നല്ലൊരു കാംനെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇനി അതല്ലെങ്കിൽ നല്ല ചെരുപ്പിടാതെ എന്ത് ചെയ്യുക, ചെറിയൊരു മണലിലൂടെ നടക്കുക, ചെറിയ ചരൽക്കല്ലുകളൊക്കെ നടക്കുന്നത് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അതേപോലെ ചൂടുള്ള ഇഷ്ടികമല കല്ലുമലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഉപ്പുറ്റി കാല് വെക്കുന്നതൊക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂറിക് ആസിഡിന് ഇഷ്യൂ ഉള്ളവർ നിർബന്ധമായിട്ടും യൂറിക് ആസിഡിനുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കണം. അല്ലാണ്ട് നമ്മൾ ഈ ഉപ്പുറ്റി വേദനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ചൂട് പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ
അങ്ങനെയുള്ള ഇഷ്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പെയിന് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യൂറിക് ആസിഡ് കേസുള്ളവർ നിർബന്ധമായിട്ടും നമ്മൾ ഡയറ്റ് നല്ലോണം ശ്രദ്ധിക്കുക, വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളും എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക, പിന്നെ മീറ്റ്സ് റെഡ് മീറ്റുകളൊക്കെ എന്ത് ചെയ്യുക പ്രോട്ടീനുകൾ, പിന്നെ അതുപോലെ ഫിഷ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. അതിന് കൂടെ യൂറിക് ആസിഡ് ട്രീറ്റ്മെൻറ് എടുക്കുക. നമ്മൾ മെറ്റബോളിക് ഡിസോർഡറാണ്, നമ്മുടെ മെറ്റബോളിസം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത്, യൂറിക് ആസിഡ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ള സെക്ഷന് വേറെ നോക്കണം. പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറയുകയാണ്, നമുക്കൊരു ഓവർ വളർച്ച എല്ലിന് കൂടുതലായിട്ട് ഗ്രോത്ത് വരുന്നതായിട്ട് തോന്നിയാൽ തീർച്ചയായും അതിൻ്റെ ചെറിയ മൈനർ സർജറികളോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് എന്ത് വേണം നമ്മുടെ ഈ ഒരു ഉപ്പുറ്റു വേദന. ഉപ്പുറ്റു വേദന എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ ടേമാണ് അല്ലേ. അപ്പോൾ ഒരാൾ ഉപ്പുറ്റു വേദന എന്ന് പറയുമ്പോൾ അയാളുടെ വേദന ചിലപ്പോൾ സത്യത്തിൽ ഒരു റീസൺ ആയിരിക്കും, വേറെയൊക്കെ വേറെ റീസൺ ആയിരിക്കും. അപ്പോൾ ഒരാൾക്കൊരു വേദന മാറി, ഞാൻ ചൂട് പിടിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അത് പ്രയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ എന്താണ് വേദനയുടെ റീസൺ എന്നുള്ളത് അറിയൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഒരു ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, നമുക്ക് ക്ലിനിക്കിൽ കോമൺ ആയിട്ടുള്ളൊരു പലരും സംശയം ചോദിക്കുന്നൊരു കേസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനി അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മറ്റു വശങ്ങൾ അറിയണം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.